ഹായ് ഓൾ, സോ വെൽക്കം ടു S4 KTU ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാം. സോ ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KTU 2019 സ്കീമിൽ June 2023 നടന്ന ECT 204 സിഗ്നൽസ് ആൻഡ് സിസ്റ്റം എന്ന പേപ്പറിൻ്റെ സൊല്യൂഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ വൈസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ സബ്ജക്റ്റിൻ്റെ കോഡ് എന്ന് പറഞ്ഞാൽ ECT 204 സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ്. സോ ഇതിന് മാക്സിമം മാർക്ക് 100 മാർക്കാണ്. ഡ്യൂറേഷൻ 3 അവർ. സോ ഇതിനകത്ത് നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ചോദിക്കുന്നത് വെച്ചാൽ ഓരോ മൊഡ്യൂളിൽ നിന്നും പാർട്ട് എ പാർട്ട് ബി ഉണ്ട്. പാർട്ട് എയിൽ നിന്നും 20 മാർക്ക് ടോട്ടൽ, ഒരു ഫുൾ സെക്ഷനിൽ നിന്ന് 20 മാർക്സും, പാർട്ട് എയിൽ നിന്ന് 4 മാർക്സും, പാർട്ട് ബിയിൽ നിന്ന് 14 മാർക്സുമാണ്. സോ പാർട്ട് എയിൽ 2 ക്വസ്റ്റ്യൻസ് കമ്പൽസറി ആണ്. അതുപോലെ തന്നെ പാർട്ട് ബിയിൽ 14 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് ബിയിൽ നിന്ന് ചോദിക്കുന്നത്. സോ ഇതിനകത്ത് എൻ്റെ ജസ്റ്റ് എൻ്റെ സിലബസ് ഒന്ന് നമുക്ക് പരിചയപ്പെടാം. സോ എൻ്റെ മൊഡ്യൂൾ 1 ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്? സോ എലിമെൻ്ററി സിഗ്നൽസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ്, സിഗ്നൽ ഓപ്പറേഷൻസ്, ക്ലാസിഫിക്കേഷൻ പ്രോപ്പർട്ടീസ്, ദെൻ ഹൗ ടു റെപ്രസെൻറ്റ് ദ സിസ്റ്റംസ്, ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിസ്റ്റംസ്, ദെൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ റെപ്രസെൻറ്റേഷൻ, ഡിസ്ക്രീറ്റ് ടൈം LTA സിസ്റ്റം. സോ സിസ്റ്റം ക്ലാസിഫിക്കേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്ലോറിലേഷൻ ഓഫ് സിഗ്നൽസ്, ഓർത്തോഗണാലിറ്റി ഓഫ് സിഗ്നൽസ്. സോ ഇങ്ങനെ ഡിഫറെൻറ്റ്, സോ ഇതൊക്കെയാണ് നമ്മുടെ മൊഡ്യൂൾ 1 സിലബസിലെ ടോപ്പിക്കുകൾ. സോ ഇത് നമ്മുടെ June 2023 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് എയിലെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ. സോ ഇതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് സ്കെച്ച് ദ ഫോളോയിങ് വേ ഫോം. സോ X(t) ഈസ് ഈക്വൽ ടു T (U)(t - U)(t-4). സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെക്ക് ഫോർ ഷിഫ്റ്റ് ഇൻവേരിയൻസ് ആൻഡ് ലീനിയാരിറ്റി ഓഫ് ദ സിസ്റ്റം റെപ്രസെൻറ്റഡ് ബൈ Y(t) ഈസ് ഈക്വൽ ടു X²(t-1). സോ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ മെയിൻ ആയിട്ട് സിഗ്നൽസ് എന്താണ്, സിസ്റ്റം എന്താണ്, ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സിഗ്നൽസ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്. സോ ആ രണ്ട് പ്രോപ്പർട്ടി എന്നുള്ള ക്വസ്റ്റ്യനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് മൊഡ്യൂൾ 1 തന്നെ പാർട്ട് ബിയിലുള്ള ക്വസ്റ്റ്യൻ ഒരു ഡയഗ്രാം തന്നുകൊണ്ട്, ഒരു സിഗ്നൽ തന്നുകൊണ്ട് ആ സിഗ്നലിന് നമ്മൾ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് X(-t), X(t+2), X(t-1), X(t/2), X(2t), etc. സോ നെക്സ്റ്റ് വരുന്നത് ഒരു ഗിവൺ സിഗ്നൽ തന്നിട്ട് അത് പീരിയോഡിക് ആണോ നോൺ പീരിയോഡിക് ആണോ ചെക്ക് ചെയ്യണം. സോ ഇഫ് ഇറ്റ് ഈസ് പീരിയോഡിക് ആണെങ്കിൽ ഫൈൻഡ് ദ ഫണ്ടമെൻ്റൽ പീരീഡ്. ദെൻ ഫസ്റ്റ് പോർട്ടുകളിലെ വേറെ ടോപ്പിക്ക് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. LTA സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ്. സോ ഇൻപുട്ട് ഇമ്പൾസ് ആണെങ്കിൽ ഔട്ട്പുട്ട് ഈസ് ഇമ്പൾസ് റെസ്പോൺസ്. സോ ഫൈൻഡ് ദ ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം, അല്ലെങ്കിൽ ഫൈൻഡ് ദ സ്റ്റെപ്പ് റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം. അങ്ങനെ LTA സിസ്റ്റത്തിലുള്ള ക്വസ്റ്റ്യനാണ് അടുത്ത ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് വന്നിരിക്കുന്ന ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കൺവല്യൂഷൻ ഓഫ് 2 സിഗ്നൽസ്. സോ 2 സിഗ്നൽ തന്നിട്ടുണ്ട്, X(n) and H(n) ആർ ഗിവൺ. ദെൻ ഫൈൻഡ് ദ റെസ്പോൺസ്, ദാറ്റ് ഈസ് ഓൾസോ കൺവല്യൂഷൻ Y(n). സോ 1 by 1 ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് സ്കെച്ച് ദ ഫോളോയിങ് വേ ഫോം. X(t) ഈസ് ഈക്വൽ ടു T(U)(t - U)(t-4). സോ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കൊടുത്തിരിക്കുന്ന സൊല്യൂഷനകത്ത് നമുക്ക് മാർക്ക് ഡിവിഷനിൽ കൊടുത്തിരുന്നത് നമ്മൾ U(t)യും U(t-4)ഉം വരയ്ക്കുമ്പോൾ 1 മാർക്ക്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് U(t) - U(t-4) ചെയ്യുക. ലാസ്റ്റ് സ്റ്റെപ്പ് T(U)(t - T-4). സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഈസ് X(t) = T(U)(t - U)(t-4). സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡ്രോ യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ ആണ് U(t) എന്ന് പറഞ്ഞാൽ. സോ U(t) എന്ന് പറയുകയാണെങ്കിൽ U(t) = 1 for T > 0. ഫസ്റ്റ് നമ്മൾ U(t) വരയ്ക്കുക. സോ U(t) നമുക്കറിയാം എന്താണ്, U(t) = 1 for T > or = 0. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്തായിരിക്കും, ഇതിൽ നിന്ന് U(t - 4). സോ U(t) ഇതാണെങ്കിൽ U(t - 4) എന്ന് പറയുമ്പോൾ എന്താണ്, U(t - 4), അതായത് U(t - 4) എന്ന് പറയുമ്പോൾ ഇത് 4 യൂണിറ്റ് ഷിഫ്റ്റഡ് ടു ദ റൈറ്റ്. സോ അത് ഈ U(t)യിൽ നിന്ന് മൈനസ് ചെയ്യുക. സോ സപ്പോസ് ഇവിടെയാണ് 4 എങ്കിൽ 4 നിന്നും ഈ ഒറിജിനൽ U(t) എന്നുള്ള സിഗ്നൽ 4 നിന്ന് ഷിഫ്റ്റ് ചെയ്തു. സോ ദ ആംപ്ലിറ്റ്യൂഡ് ഈസ് ഓൾസോ ഈക്വൽ ടു 1 ആണ്. സോ ഈ കേസിൽ U(t - 4) = 1 for T > or = 4. ഓക്കെ, ദെൻ U(t - U)(t-4). നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഇത് മൈനസ് ചെയ്യുക. സോ മൈനസ് ചെയ്യുമ്പം
സോ ഈ രണ്ട് കറസ്പോണ്ടിങ് സിഗ്നലും തമ്മിൽ മൈനസ് ചെയ്യുകയാണ്. സി ഹിയർ, ഇവിടെ എന്ന് പറഞ്ഞാൽ 0 to ∞ ആണ് യു ഓഫ് ടി, 4 to ∞ ആണ് യു ഓഫ് ടു. സോ 0 to 4 വരെ യു ഓഫ് ടിയുടെ ആംപ്ലിറ്റ്യൂഡ് ഇസ് 1 ആൻഡ് യു ഓഫ് ടി മൈനസ് 4 ആംപ്ലിറ്റ്യൂഡ് ഇസ് 0. ദാറ്റ് ഈസ് 1 - 0 ഈസ് ഈക്വൽ ടു 1. സോ യു ഓഫ് ടി മൈനസ് യു ഓഫ് ടി മൈനസ് 4 എന്ന് പറയുമ്പം ഇതാണ് നമ്മുടെ സിഗ്നൽ. ദാറ്റ് ഈസ് ഏതാണ്? യു ഓഫ് ടി മൈനസ് യു ഓഫ് ടി മൈനസ് 4. ഓക്കെ, ദെൻ 4 to ∞. സോ 4 to ∞ യു ഓഫ് ടിയുടെ ആംപ്ലിറ്റ്യൂഡ് 1 ആണ്, യു ഓഫ് ടി മൈനസ് 4 ആംപ്ലിറ്റ്യൂഡും 1 ആണ്. സോ 1 - 1 ഈസ് ഈക്വൽ ടു 0. സോ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്ത്? യു ഓഫ് ടി മൈനസ് യു ഓഫ് ടി മൈനസ് 4. സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലോട്ട് ഓഫ് നമ്മുടെ ക്വസ്റ്റ്യൻ അത് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് യു ഓഫ് ടി മൈനസ് 4 ആണ്. സോ മൾട്ടിപ്ലൈഡ് വിത്ത് ടി. ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ടി എന്ന് പറഞ്ഞാൽ ഒരു റാമ്പ് സിഗ്നൽ ആണ്. സോ ഇതാണ് ആർ ഓഫ് ടി ആണ് ടി എന്ന് പറയുന്നത്. സോ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തുവരും? ഇതിൻ്റെ വാല്യൂ 1 ആണ്. സോ നമുക്കറിയാം, വി നോ ദാറ്റ് 1 ഏത് സിഗ്നൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും ആ സിഗ്നൽ തന്നെ കിട്ടും. സോ ദ ആൻസർ ഈസ് 0 to 4 വരെയുള്ള ഒരു പോസിറ്റീവ് റാമ്പായിട്ടതാണ് നമ്മുടെ വീട് ആൻസർ. ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് യു ഓഫ് ടി മൈനസ് 4. സോ ദിസ് ഈസ് ദ ആൻസർ ഫോർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് യു ഓഫ് ടി മൈനസ് 4. സോ 0 to 4 വരെ നമുക്ക് ആ റാം സിഗ്നൽ, പോസിറ്റീവ് റാം സിഗ്നൽ അങ്ങനെ തന്നെ കിട്ടുന്നു. സോ ദിസ് ഈസ് ദ സൊല്യൂഷൻ ഓഫ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് check for shift invariance and linearity of the system represented by the system തന്നിരിക്കുന്ന y of t is equal to x square of t minus 1. ഒരേ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ അത് തന്നെ നമുക്ക് ഷിഫ്റ്റ് ഇൻവേരിയൻസ് ചെക്ക് ചെയ്യണം, അതുപോലെ തന്നെ ലീനിയാരിറ്റി ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഷിഫ്റ്റ് ഇൻവേരിയൻസിന് 1.5 മാർക്കായിരിക്കും, ഷിഫ്റ്റ് ഇൻവേരിയൻസിന് 1.5 മാർക്കും, ലീനിയാരിറ്റിക്ക് അനന്തരം 1.5 മാർക്കും ആയിരിക്കും കിട്ടുക. സോ അതിന് മുമ്പ് നമ്മൾ ഷിഫ്റ്റ് ഇൻവേരിയൻസ് എന്താണെന്നും ലീനിയാരിറ്റി എന്താണെന്നും അറിഞ്ഞിരിക്കണം. സോ ഷിഫ്റ്റ് ഇൻവേരിയൻസ് ഏതൊരു സിസ്റ്റം തന്നാലും, സോ നമുക്ക് വൈ ഓഫ് ടി ഈസിക്കൾ ടു എക്സ് സ്ക്വയർ ഓഫ് ടി മൈനസ് 1 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെക്ക് ചെയ്യേണ്ട 2 പോയിന്റ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഡ്യൂ ടു ഡിലേഡ് ഇൻപുട്ടും ആൻഡ് ഔട്ട്പുട്ട് ഡിലേഡ് ബൈ ടി യൂണിറ്റും. അതായത് ഔട്ട്പുട്ട് ഡ്യൂ ടു ഡിലേഡ് ഇൻപുട്ട്, അതായത് വൈ ഓഫ് ടി, നമ്മുടെ ഔട്ട്പുട്ട് ഈസ് വൈ ഓഫ് ടി ആണ്. Due to delayed input is y of t, capital T. That is, എന്തുവരും? Transformation of x of t minus t. So, ഏതൊരു സിസ്റ്റം ആണെങ്കിലും, സോ ഇൻപുട്ട് എക്സ് ഓഫ് ടി ആണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വൈ ഓഫ് ടി. സോ ഈ സെക്ഷൻ ആണ് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ. ദാറ്റ് ഈസ് വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു വട്ട്? ട്രാൻസ്ഫോർമേഷൻ ഓഫ് എക്സ് ഓഫ് ടി. സോ ഇതാണ് സിസ്റ്റത്തിന്റെ ബേസിക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ ഔട്ട്പുട്ട് ഡ്യൂ ടു ഡിലേഡ് ഇൻപുട്ട് എന്ന് പറയുമ്പോൾ വൈ ഓഫ് ടി കോമ ക്യാപിറ്റൽ ടി ഡിലേഡ് ബൈ ദ യൂണിറ്റ് ടി, ദാറ്റ് ഈസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എക്സ് ഓഫ് ടി മൈനസ് ടി. സോ നമ്മുടെ എക്സ് ഓഫ് ടി ഈസ് എക്സ് സ്ക്വയർ ഓഫ് ടി മൈനസ് 1. അപ്പോൾ എവിടെയൊക്കെ ടി ഉണ്ടോ അവിടെയെല്ലാം നമ്മൾ ടി മൈനസ് ക്യാപിറ്റൽ ടി കൊടുക്കുക. സോ എക്സ് സ്ക്വയർ ഓഫ് ടി മൈനസ് ടി മൈനസ് 1. ദൻ നെക്സ്റ്റ് വൺ ഈസ് ഔട്ട്പുട്ട് ഡിലേഡ് ബൈ ടി യൂണിറ്റ്. അതായത് ഔട്ട്പുട്ട് ഈസ് വൈ ഓഫ് ടി, ദാറ്റ് ഈസ് ഡിലേഡ് ബൈ ടി യൂണിറ്റ്, വൈ ഓഫ് ടി മൈനസ് ക്യാപിറ്റൽ ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ കേസിൽ എവിടെയൊക്കെ ടി ഉണ്ടോ അവിടെയെല്ലാം ടി മൈനസ് ക്യാപിറ്റൽ ടി കൊടുക്കുക. സോ എക്സ് സ്ക്വയർ ഓഫ് ടി മൈനസ് ടി മൈനസ് 1, ദാറ്റ് ഈസ് വൈ ഓഫ് ടി കോമ ടി. സോ ഇത് ഇവിടെ നോക്കിക്കേ, വൈ ഓഫ് ടി ഔട്ട്പുട്ട് ഡിലേഡ്, ഔട്ട്പുട്ട് ഡ്യൂ ടു ഡിലേഡ് ഇൻപുട്ട് കിട്ടിയപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ ഓഫ് ടി മൈനസ് ടി മൈനസ് 1 ഉം, ഔട്ട്പുട്ട് ഡിലേഡ് ബൈ ടി യൂണിറ്റ് വന്നപ്പോൾ നമുക്ക് എന്താ കിട്ടത്? എക്സ് സ്ക്വയർ ഓഫ് ടി മൈനസ് ടി മൈനസ് 1. സോ വൈ ഓഫ് ടി കോമ ടി ഈസ് ഈക്വൽ ടു വൈ ഓഫ് ടി മൈനസ് ടി. ഔട്ട്പുട്ട് ഡ്യൂ ടു ഡിലേഡ് ഇൻപുട്ട് ഇറ്റ് ഇസ് ഈക്വൽ ടു ദ ഔട്ട്പുട്ട് ഡിലേഡ് ബൈ ടി യൂണിറ്റ് ആണെങ്കിൽ ദ ഗിവൺ സിസ്റ്റം ഈസ് ടൈം ഇൻവേരിയൻ സിസ്റ്റം. സോ ടൈം ഇൻവേരിയൻ സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടി ചെക്ക് ചെയ്യുന്നത് ഔട്ട്പുട്ട് ഡ്യൂ ടു ഡിലേഡ് ഇൻപുട്ടും ഔട്ട്പുട്ട് ഡിലേഡ് ബൈ ടി യൂണിറ്റും ഈക്വൽ ആണ്. രണ്ടും ഒന്നാണ് ആൻസർ കിട്ടുന്നതെങ്കിൽ ദാറ്റ് സിസ്റ്റം ഈസ് ടൈം ഇൻവേരിയൻ സിസ്റ്റം. സോ നമ്മുടെ ഗിവൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഓഫ് ടി മൈനസ് 1 ഈസ് ടൈം ഇൻവേരിയൻ സിസ്റ്റം ആണ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതിന് തന്നെ അടുത്ത പാർട്ടിലേക്ക് പോവാം. സോ നെക്സ്റ്റ് പാർട്ടിലേക്ക് ഉള്ള വരുന്നത് ലീനിയാരിറ്റി കണ്ടീഷൻ ചെക്ക് ചെയ്യാനാണ്. സെയിം ക്വസ്റ്റ്യൻ, വൈ ഓഫ് ടി ഈസ് ഇക്വൽ ടു എക്സ് സ്ക്വയർ ഓഫ് ടി മൈനസ് 1. സോ നമ്മുടെ എന്താ പറയുക, ലീനിയാരിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് സാറ്റിസ്ഫൈ ദ എന്താണ് സൂപ്പർ പൊസിഷൻ ആൻഡ് ഹോമോജിനിറ്റി. സോ ഹോമോജിനിറ്റി ആൻഡ് അഡിറ്റിവിറ്റി സിഗ്നൽ സാറ്റിസ്ഫൈ ആണെങ്കിൽ ദ ഗിവൺ സിസ്റ്റം ഈസ് ലീനിയർ എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ നോക്കുക, വെയ്റ്റഡ് സം ഓഫ് ദ ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ഡ്യൂ ടു വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട്.
അതായത് വെയ്റ്റഡ് സം ഓഫ് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു ദ ഔട്ട്പുട്ട് ഡ്യൂ ടു വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട് ആണെങ്കിൽ ദ ഗിവൺ സിസ്റ്റം ഈസ് ലീനിയർ. സോ ദാറ്റ് ഈസ് വെയ്റ്റഡ് സം ഓഫ് ദ ഔട്ട്പുട്ട് അല്ലെങ്കിൽ വെയ്റ്റഡ് സം ഓഫ് ദ ഇൻപുട്ട്. സൊ വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു നമുക്കറിയാം ഏതൊരു സിസ്റ്റത്തിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാലും വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു ട്രാൻസ്ഫോർമേഷൻ ഓഫ് എക്സ് ഓഫ് ടി ആണ്. സോ വൈ ഓഫ് ടി ഈസ് എക്സ് സ്ക്വയർ ഓഫ് ടി മൈനസ് വൺ ആണ്. ദാറ്റ് ഈസ് വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു ട്രാൻസ്ഫോർമേഷൻ ഓഫ് എക്സ് ഓഫ് ടി, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ഓഫ് ടി മൈനസ് വൺ. സോ നമ്മൾ ഓരോ ഇൻപുട്ട് എടുക്കുക. ഫോർ ആൻ ഇൻപുട്ട് എക്സ് വൺ ഓഫ് ടി, ഫോർ ആൻ ഇൻപുട്ട് എക്സ് വൺ ഓഫ് ടി, ദ ഔട്ട്പുട്ട് ഈസ് വൈ വൺ ഓഫ് ടി. ദാറ്റ് വൈ വൺ ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് വൺ സ്ക്വയർ ടി മൈനസ് വൺ. സോ എക്സ് ഓഫ് ടിക്ക് വരാൻ ഞാൻ അവിടെ എക്സ് വൺ സ്ക്വയർ ടി മൈനസ് വൺ ആക്കുന്നു. അതുപോലെ തന്നെ ഫോർ ആൻ ഇൻപുട്ട് എക്സ് ടു ഓഫ് ടി, ഫോർ ആൻ ഇൻപുട്ട് എക്സ് ടു ഓഫ് ടി ആണെങ്കിൽ ദൻ വൈ ടു ഓഫ് ടി ഈസ് ഈക്വൽ ടു എന്ത് വരും, എക്സ് വണ്ണിന് പകരം എക്സ് ടു സ്ക്വയർ ടി മൈനസ് വൺ. സോ വെയ്റ്റഡ് സം ഓഫ് ദ ഔട്ട്പുട്ട്, സോ വെയ്റ്റഡ് സം ഓഫ് ദ ഔട്ട്പുട്ട് എന്ന് പറയുമ്പം എന്ത് ചെയ്യും, ഇതിന്റെ വെയ്റ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. എ ഇൻറ്റു എക്സ് വൺ, എ ഇൻറ്റു വൈ വൺ ഓഫ് ടി, ദാറ്റ് ഈസ് ഇത് മൾട്ടിപ്ലൈഡ് വിത്ത് എ ആൻഡ് ദിസ് വൺ ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് ബി, ദൻ ആഡ് ചെയ്യുക. അതാണ് വെയ്റ്റഡ് സം ഓഫ് ദ ഔട്ട്പുട്ട്. എ ഇൻറ്റു വൈ വൺ ഓഫ് ടി പ്ലസ് ബി ഇൻറ്റു വൈ ടു ഓഫ് ടി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് വൺ സ്ക്വയർ ടി മൈനസ് വൺ പ്ലസ് ബി ഇൻറ്റു എക്സ് ടു സ്ക്വയർ ടി മൈനസ് വൺ. സോ ഇതാണ് നമ്മുടെ വെയ്റ്റഡ് സം ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുമ്പം എന്താണ്, എ ഇൻറ്റു വൈ വൺ ഓഫ് ടി പ്ലസ് ബി ഇൻറ്റു വൈ ടു ഓഫ് ടി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് വൺ സ്ക്വയർ ടി മൈനസ് വൺ പ്ലസ് ബി ഇൻറ്റു എക്സ് ടു സ്ക്വയർ ടി മൈനസ് വൺ. സോ നെക്സ്റ്റ് വൺ നോക്കുന്ന ഔട്ട്പുട്ട് ഡ്യൂ ടു വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട്, ദാറ്റ് ഈസ് ഞാൻ വൈ ത്രീ ഓഫ് ടി എടുക്കുക. സോ വൈ ത്രീ ഓഫ് ടി ഈസ് ഈക്വൽ ടു, നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എക്സ് വൺ ഓഫ് ടി പ്ലസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എക്സ് ടു ഓഫ് ടി, ദൻ ഔട്ട്പുട്ട് ഡ്യൂ ടു വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട് ഈസ് വൈ ത്രീ ഓഫ് ടി ഈസ് ഈക്വൽ ടു ട്രാൻസ്ഫോർമേഷൻ ഓഫ് എന്ത് വരും, എ ഇൻറ്റു എക്സ് വൺ ഓഫ് ടി പ്ലസ് ബി ഇൻറ്റു എക്സ് ടു ഓഫ് ടി. ദാറ്റ് ഈസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ ഇൻറ്റു എക്സ് വൺ ഓഫ് ടി പ്ലസ് ബി ഇൻറ്റു എക്സ് ടു ഓഫ് ടി. സോ എ ഇൻറ്റു എക്സ് വൺ സ്ക്വയർ ടി മൈനസ് വൺ പ്ലസ് ബി ഇൻറ്റു എക്സ് ടു സ്ക്വയർ ടി മൈനസ് വൺ. സി ഈ രണ്ടെണ്ണം കൂടെ ചെക്ക് ചെയ്യുക. നമുക്കിപ്പോൾ കിട്ടിയത് വെയ്റ്റഡ് സം ഓഫ് ദ ഔട്ട്പുട്ടും ഔട്ട്പുട്ട് ഡ്യൂ ടു വെയ്റ്റഡ് സം ഓഫ് ദ ഇൻപുട്ടും രണ്ടും കൂടെ ചെക്ക് ചെയ്യുമ്പോൾ രണ്ടും നമുക്ക് സെയിം ആണ് കിട്ടുന്നത്. എ ഇൻറ്റു എക്സ് വൺ സ്ക്വയർ ടി മൈനസ് വൺ പ്ലസ് ബി ഇൻറ്റു എക്സ് ടു സ്ക്വയർ ടി മൈനസ് വൺ രണ്ട് കേസിലും കിട്ടുന്നത്. സോ അവർ ഗിവൺ സിസ്റ്റം ഈസ് ലീനിയർ. സോ ഇതാണ് നമ്മുടെ ലീനിയറിറ്റി കണ്ടീഷൻ. സോ അവർ ഗിവൺ നമ്മുടെ ഈ ക്വസ്റ്റിനകത്ത് എക്സ് സ്ക്വയർ ഓഫ് ടി മൈനസ് വണ്ണിന്റെ ചെക്ക് ദ ഷിഫ്റ്റ് ഇൻവേരിയൻസ് ലീനിയറിറ്റി എന്ന് പറഞ്ഞാൽ ഗിവൺ സിസ്റ്റം ഈസ് ലീനിയർ ആൻഡ് ഷിഫ്റ്റ് ഇൻവേരിയൻസ്. ഓക്കെ, സോ ഇതാണ് പാർട്ട് എയിലെ ക്വസ്റ്റ്യൻസ്. സോ നെക്സ്റ്റ് വൺ നമ്മൾ പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് ബിയിലെ ലെവൻ എ ആണ്. സോ ലെവൻ എയിൽ ലാസ്റ്റ് ഇയർ 10 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദ ക്വസ്റ്റ്യൻ ഈസ് ഗിവൺ എക്സ് ഓഫ് ടി, എക്സ് ഓഫ് ടി തന്നിട്ടുണ്ട്. സ്കെച്ച് എന്തൊക്കെ സ്കെച്ച് ചെയ്യണം, എക്സ് ഓഫ് മൈനസ് ടി, എക്സ് ഓഫ് ടി പ്ലസ് ടു, എക്സ് ഓഫ് ടി മൈനസ് വൺ, എക്സ് ഓഫ് ടി ബൈ ടു ആൻഡ് എക്സ് ഓഫ് ടു ടി. ഓക്കെ, സോ ഇവിടെ നമുക്ക് എക്സ് ഓഫ് ടി തന്നിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ മൈനസ് വൺ ടു സീറോ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് ഈസ് മൈനസ് വൺ, ആൻഡ് ഇവിടെ മൈനസ് വണ്ണിൽ നിന്നും വൺ വരെ ഒരു റാമ്പായിട്ട് പോയിട്ട് ഇടുക. സോ ഇവിടെ നിന്ന് പറഞ്ഞാൽ മൈനസ് വൺ സീറോ വൺ ടു, ഇതാണ് നമ്മുടെ ഈ സിഗ്നൽ തന്നിരിക്കുന്ന സിഗ്നലിന്റെ ടൈമില് മൈനസ് വൺ സീറോ വൺ ടു, ഇതാണ് അവർ എക്സ് ഓഫ് ടി. ഓക്കെ, സോ നമ്മുടെ എക്സ് ഓഫ് മൈനസ് ടി, വാട്ട് ഈസ് എക്സ് ഓഫ് മൈനസ് ടി, എക്സ് ഓഫ് മൈനസ് ടി എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ടി എല്ലാം റിവേഴ്സ് ചെയ്യുക, ടി മൈനസ് ടി ആവുക. സോ എന്ത് ചെയ്യുന്നു, അപ്പം ഈ മൈനസ് വൺ മൈനസ് ഓഫ് മൈനസ് വൺ എന്ന് പറയുമ്പോൾ എന്ത് വരും, ഇത് റൈറ്റ് സൈഡിലേക്ക് പോകുന്നു, ബാക്കിയെല്ലാം എന്ത് വരുന്നു, ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു. വൺ മൈനസ് വൺ മൈനസ് ടു, ഇതാണ് നമ്മുടെ ടി മൈനസ് ടി ആവുന്നത്. ഓക്കെ, സോ നമ്മൾ റൈറ്റ് സൈഡിലെ സിഗ്നൽ ലെഫ്റ്റ് സൈഡിൽ വരയ്ക്കുന്നു, ലെഫ്റ്റ് സൈഡിൽ എടുത്ത് റൈറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്നു. സോ ഇവിടെ നിന്ന് മൈനസ് ടു സോ ദിസ് ഈസ് അവർ എക്സ് ഓഫ് മൈനസ് ടി. ഓക്കെ, ടി മൈനസ് ടി ആവുക. സോ മൈനസ് വൺ എന്നുള്ള പ്ലസ് ടി, മൈനസ് വൺ എന്നുള്ള പ്ലസ് വൺ ആവുന്നു, മൈനസ് വൺ വൺ ടു എന്നുള്ളത് മൈനസ് വൺ മൈനസ് ടു ആവുന്നു. സോ ഇതാണ് എൻ്റെ ഏത് എക്സ് ഓഫ് മൈനസ് ടി. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് എക്സ് ഓഫ് ടി മൈനസ് വൺ. സോ നമ്മുടെ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് മൈനസ് വൺ ടു സീറോ ഓഫ്
സോ ഇതാണ് എന്റെ എക്സ് ഓഫ് ടി എങ്കിൽ നെക്സ്റ്റ് വൺ ഈസ് എക്സ് ഓഫ് ടി പ്ലസ് ടു. വട്ട് ഈസ് എക്സ് ഓഫ് ടി പ്ലസ് ടു? ഇത് ഓപ്പറേഷൻ ഓഫ് സിഗ്നൽസ് ആണ്. അതായത് ടി എന്നുള്ള ഓപ്പറേഷനിൽ പ്ലസ് ടു യൂണിറ്റ് ഡിലേ വരുന്നു. എക്സ് ഓഫ് ടി മൈനസ് മൈനസ് ടു, അതായത് എക്സ് ഓഫ് ടി പ്ലസ് ടു എന്ന് പറയുന്ന മീനിങ് എന്താണ്? ഇറ്റ് ഈസ് ഷിഫ്റ്റർ ഫ്രം, ഇറ്റ് ഈസ് ലെഫ്റ്റ് ഷിഫ്റ്റ് ആണ്, ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേഷൻ ആണ്. അതായത് ഈ സിഗ്നല് ടു യൂണിറ്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. എക്സ് ഓഫ് ടി പ്ലസ് ടു എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി മൈനസ് മൈനസ് ടു ആണ്, ടു യൂണിറ്റ് ഡിലേ ആവുന്നു. ദാറ്റ് ഈസ് എന്താണ്? ഈ സിഗ്നല് ടു യൂണിറ്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് മൈനസ് വൺ എന്നുള്ള ടു യൂണിറ്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. മൈനസ് ടു മൈനസ് ത്രീ, സ്റ്റാർട്ട് ഫ്രം മൈനസ് ത്രീ, മൈനസ് ടു, മൈനസ് വൺ, സീറോ. ദാറ്റ് ഈസ് മൈനസ് ത്രീ എന്ന സിഗ്നൽ സ്റ്റാർട്ട് ചെയ്ത് ടു വരെ ആംപ്ലിറ്റ്യൂഡിലായിട്ട് സോ ഇതാണ് എൻ്റെ എക്സ് ഓഫ് ടി പ്ലസ് ടു. അതായത് നമ്മുടെ ഒറിജിനൽ സിഗ്നലിൻ്റെ ടു യൂണിറ്റ് ലെഫ്റ്റ് ഷിഫ്റ്റിലേക്ക് വന്നു. അതായത് മൈനസ് വൺ എന്നുള്ള മൈനസ് ത്രീയിലും ടു മൈനസ് ടു ഈസ് സീറോ. സോ ഇതാണ് എൻ്റെ എക്സ് ഓഫ് ടി പ്ലസ് ടു. ഓക്കെ, എക്സ് ഓഫ് ടി പ്ലസ് ടു. നെക്സ്റ്റ് വൺ ഈസ് എക്സ് ഓഫ് ടി മൈനസ് വൺ. സെയിം ഇവിടെ തന്നെ നമുക്ക് ചെയ്യാം. എക്സ് ഓഫ് ടി മൈനസ് വൺ എന്ന് പറയുമ്പോൾ എന്താണ്? വൺ എക്സ് ഓഫ് ടി മൈനസ് വൺ, ടി മൈനസ് വൺ, ദാറ്റ് ഈസ് വൺ യൂണിറ്റ് ഷിഫ്റ്റഡ് ടു ദ റൈറ്റ്. സോ നമ്മുടെ ഒറിജിനൽ സിഗ്നൽ എന്ന് പറഞ്ഞാൽ മൈനസ് വൺ സീറോ വൺ ടു ആണ്. ഇതിൽ നിന്ന് വൺ യൂണിറ്റ് ഷിഫ്റ്റഡ് ടു ദ റൈറ്റ്, ദാറ്റ് ഈസ് മൈനസ് വൺ എന്നുള്ളത് വൺ യൂണിറ്റ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. സോ സീറോയിൽ നിന്ന് സിഗ്നൽ സ്റ്റാർട്ട് ചെയ്ത് സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ടുവിലെ ആംപ്ലിറ്റ്യൂഡിലെത്തി ത്രീ. സോ ഇതാണ് നമ്മുടെ ഏത്? എക്സ് ഓഫ് ടി മൈനസ് വൺ. എക്സ് ഓഫ് ടി മൈനസ് വൺ, ദിസ് ഈസ് അവർ എക്സ് ഓഫ് ടി മൈനസ് വൺ. നെക്സ്റ്റ് വൺ ഈസ് എക്സ് ഓഫ് ടി മൈനസ് ടു ആൻഡ് എക്സ് ഓഫ് ടു ടി. സോ എക്സ് ഓഫ് ടി, എക്സ് ഓഫ് ടി ബൈ ടു ആൻഡ് എക്സ് ഓഫ് ടു ടി. സോ ഈ ഒരു കേസിൽ എക്സ് ഓഫ് ടി ബൈ ടു എന്ന് പറയുമ്പോൾ ഇതിന്റെ നമ്മൾ എന്താണ് എക്സ്പാൻഷൻ ആണ്, അത് നമ്മൾ ടൈം ആക്സിസിൽ എക്സ്പാൻഡ് ചെയ്യുക ചെയ്യുന്നത്. അതായത് മൈനസ് വൺ ടു ടു എന്നുള്ള സിഗ്നല് ടു യൂണിറ്റ് വെച്ച് എക്സ്പാൻഡ് ചെയ്യുക, അതായത് മൈനസ് ടു ടു ഫോറിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ എക്സ് ഓഫ് ടു ടി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കംപ്രസിനാണ് നമ്മൾ വയ്ക്കുക, കംപ്രസ്ഡ് ബൈ ദ ടു യൂണിറ്റ്, ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി ബൈ ടു. സോ എക്സ് ഓഫ് ടി ബൈ ടു എന്ന് പറയുമ്പോൾ ഒറിജിനൽ സിഗ്നല് എന്താണ്? എക്സ്പാൻഡ് ബൈ ടു യൂണിറ്റ്. മൈനസ് വൺ എന്നുള്ള സ്ഥാനം മൈനസ് ടു ടു ഫോറിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നു, ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി ബൈ ടു. സോ എക്സ് ഓഫ് ടി ബൈ ടു എന്ന് പറയുമ്പോൾ നമ്മുടെ ഒറിജിനൽ സിഗ്നൽ എന്ന് പറയുന്നത് മൈനസ് വൺ എന്നുള്ള സാധനം മൈനസ് ടു സീറോ ടു ഫോർ. സോ ഒറിജിനൽ സിഗ്നൽ എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? മൈനസ് ഇവിടുന്ന് ടുവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സോ ടുവിൽ വന്ന് ഫോറിൽ ഇതാവുന്നു. ഇതാണ് നമ്മുടെ ഏത്? എക്സ് ഓഫ് ടി ബൈ ടു. സോ അപ്പോൾ എക്സ് ഓഫ് ടു ടി എന്തായിരിക്കും? എക്സ് ഓഫ് ടു ടി എന്ന് പറയുന്നത് ഒറിജിനൽ സിഗ്നല് കംപ്രസ് ആവുന്നു. സോ കംപ്രസ് ആവുക എന്ന് പറയുമ്പോൾ ടു യൂണിറ്റ് കംപ്രസ് ആവുന്നു. സോ ഈ വൺ എന്നുള്ള സിഗ്നൽ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? നമ്മുടെ പോയിന്റ് ഫൈവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വണ്ണിൽ എൻഡ് ചെയ്യുക. പോയിന്റ് ഫൈവ്, ഇത് പോയിന്റ് ഫൈവിലായിരിക്കും വൺ. സോ ഈ സിഗ്നൽ ചെറുതായി. സോ ദിസ് ഈസ് അവർ എക്സ് ഓഫ് ടു ടി. സോ ഇതാണ് നമ്മുടെ ഓപ്പറേഷൻ ഓഫ് സിഗ്നൽ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇലവൻ എയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് മൈനസ് ടി, എക്സ് ഓഫ് ടി പ്ലസ് ടു, എക്സ് ഓഫ് ടി മൈനസ് വൺ, എക്സ് ഓഫ് ടു ബൈ ടി ബൈ ടു ആൻഡ് എക്സ് ഓഫ് ടു ടി. സോ ഓരോ സിഗ്നലും ജസ്റ്റ് ഡ്രോ ചെയ്താൽ നമുക്ക് ടു മാർക്സ് വെച്ച് കിട്ടും. സോ സിമ്പിൾ ആണ്. എക്സ് ഓഫ് ടി ഒറിജിനൽ സിഗ്നൽ ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്യുക, അതായത് നമ്മൾ ടൈം ആക്സിലെ സിഗ്നലിന്റെ ഷേപ്പ് ഐഡന്റിഫൈ ചെയ്യുക, അതിന്റെ ആക്സിസിൽ ടൈമിൽ എങ്ങനെയാണെന്നുള്ള സിഗ്നൽ ഐഡന്റിഫൈ ചെയ്യുക. അത് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം എക്സ് ഓഫ് ടി എന്നുള്ള സാധനം എപ്പോഴും ടി പ്ലസ് സംതിങ് ആണെങ്കിൽ അത് ലെഫ്റ്റ് ഷിഫ്റ്റ് ആയിരിക്കും. അത് ഒറിജിനൽ സിഗ്നലിന്റെ എത്ര യൂണിറ്റ് ആണോ ഇവിടെ തരുന്നത് ആ യൂണിറ്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ ടി മൈനസ് ആണെങ്കിൽ, ടി മൈനസ് വൺ ആണെങ്കിൽ എത്ര യൂണിറ്റ് ആണോ ഇവിടെ കിട്ടുന്നത് അത്ര യൂണിറ്റ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. എക്സ് ഓഫ് മൈനസ് ടി എന്ന് പറയുമ്പോൾ ഒറിജിനൽ സിഗ്നൽ തന്നെ ടൈമിനെ റിവേഴ്സ് ചെയ്യുക, അതായത് പോസിറ്റിവിറ്റി മൈനസ് ടി ആവുന്നു, മൈനസ് ടി പോസിറ്റിവിറ്റി ആവുന്നു. എക്സ് ഓഫ് ടു ടി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ സിഗ്നൽ കംപ്രസ് ആവുന്നു, അതായത് വൺ എന്നുള്ള പോയിന്റ് ഫൈവ് ആവുക. വൺ ഓരോ സിഗ്നൽ ഡിവൈഡഡ് ബൈ ദ ഫാക്ടർ ഓഫ് ടു. അതുപോലെ തന്നെ ടി ബൈ ടു എന്ന് പറയുമ്പോൾ എന്താണ്? സിഗ്നൽ ഇസ് മൾട്ടിപ്ലൈഡ് ബൈ ദ ഫാക്ടർ ഓഫ് ടു. സോ ഇതാണ് നമ്മുടെ ഇലവൻ എ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, സോ ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്ത സൊല്യൂഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ സെയിം തന്നെയാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഇതിൻ്റെ തന്നെ ബി ക്വസ്റ്റ്യൻ ആണ്. ചെക്ക് വെതർ ദ സിഗ്നൽസ്
ഗിവൺ ആർ പീരിയോഡിക് ഓർ നോൺ പീരിയോഡിക്. രണ്ട് സിഗ്നൽ തന്നിട്ടുണ്ട്. ഈ രണ്ട് സിഗ്നൽ നമ്മൾ പീരിയോഡിക് ആണോ നോൺ പീരിയോഡിക് ആണോ ചെക്ക് ചെയ്യണം. സോ പീരിയോഡിക് ആണെങ്കിൽ നമ്മൾ അതിന്റെ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ അതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. ഇവിടെ 4 marks ആണ് ക്വസ്റ്റിനകത്ത്. ഈ ഒരു ക്വസ്റ്റിന്റെ മാർക്ക് എന്ന് പറഞ്ഞാൽ 4 marks ആണ്. അതായത് ഫസ്റ്റ് വൺ നമ്മൾ ചെക്ക് ചെയ്യുക പീരിയോഡിക് ആണോ ചെക്ക് ചെയ്യുന്ന ഒരു മാർക്ക്. പീരിയോഡിക് ആണെങ്കിൽ അതിന്റെ ഫണ്ടമെന്റൽ പീരീഡ് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റിന്റെ പീരിയോഡിക് ആണോ ചെക്ക് ചെയ്യുക. ഇഫ് ഇറ്റ് ഈസ് പീരിയോഡിക് ആണെങ്കിൽ ഫൈൻഡ് ദ ഫണ്ടമെന്റൽ പീരീഡ്. സോ 1 by 1 നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റിന് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു സൈൻ 2t പ്ലസ് സൈൻ 3π t. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സൈൻ 2t പ്ലസ് സൈൻ 3π t. സോ അതായത് ഓരോ ക്വസ്റ്റിനും ഓരോ ഫണ്ടമെന്റൽ പീരീഡ് ഉണ്ട്. സോ ഇതിന്റെ ഫ്രീക്വൻസി ഈസ് ഒമേഗ 1, ഇതിന്റെ ഈസ് ഒമേഗ 2. സോ ടൈം പീരീഡ് t1 ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ കിട്ടും? 2π/ω1. ആൻഡ് ടൈം പീരീഡ് t2 ഈസ് ഈക്വൽ ടു എന്താണ്? 2π/ω2. സോ അക്കോർഡിംഗ് ടു സൈൻ 2t, വട്ട് ഇസ് ഒമേഗ 1? സോ ഒമേഗ 1 ഈസ് ഈക്വൽ ടു സൈൻ ഒമേഗ ടി. സോ ഒമേഗ ഈസ് ഈക്വൽ ടു 2. ഒമേഗ 1 ഈസ് ഈക്വൽ ടു 2. അതുപോലെ തന്നെ ഒമേഗ 2 ഈസ് ഈക്വൽ ടു എന്താണ്? സൈൻ 3π/ω2. ഒമേഗ 2 ഈസ് ഈക്വൽ ടു സൈൻ ഒമേഗ ടി. ഒമേഗ 2 ഈസ് ഈക്വൽ ടു 3π. സോ അതായത് സമ്മ് രണ്ട് നമ്മൾ സാധാരണ സൈൻ 2t എന്നുള്ള സിഗ്നൽ സെപ്പറേറ്റ് പീരിയോഡിക് ആണോ ചെക്ക് ചെയ്യുക, സൈൻ 3π t സെപ്പറേറ്റ് ആണോ ചെക്ക് ചെയ്യുക. സോ ഈ രണ്ട് സിഗ്നലിന്റെ സമ്മ് എന്ന് പറഞ്ഞാൽ t1 എന്താ t2 എന്താ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ t1 ഈസ് ഈക്വൽ ടു 2π/ω1 എന്താണ്? 2. സോ 2π/2 ഈസ് ഈക്വൽ ടു പൈ. ദെൻ ടൈം പീരീഡ് t2 ഈസ് ഈക്വൽ ടു എങ്ങനെ ഇടാം നമുക്ക്? 2π/ω2 ഈസ് ഈക്വൽ ടു 3π. ദാറ്റ് ഈസ് ഈക്വൽ ടു t/3. ദെൻ നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യന്റെ പീരിയോഡിസിറ്റി ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ t1/t2 എടുക്കുക. t1/t2 എന്ന് പറയുമ്പോൾ എന്താണ്? π/3/2. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് ഇടും നമുക്ക്? π/3/2. ദാറ്റ് ഈസ് π/3/2. ദാറ്റ് ഈസ് 3π/2 എന്ന് കിട്ടുന്നു ആൻസർ. ഓക്കെ, π/3/2, ദാറ്റ് ഈസ് π/2/3. സോ നോട്ട് 3π/2, 2π/3. സോ 2π/3. സോ നമ്മൾ എന്ത് ചെയ്യുക? t1/t2 നമുക്ക് 2π/3 കിട്ടത്. ശരിക്കും t1/t2 എന്തായിരിക്കണം? ഒരു റാഷണൽ നമ്പർ ആയിരിക്കണം. സോ റാഷണൽ നമ്പർ ആയിരിക്കണം. സോ നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത് റേഷ്യോ ഓഫ് ദ 2 പീരിയോഡിക് സിഗ്നലിന്റെ സെപ്പറേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ റാഷണൽ നമ്പർ ആണെങ്കിൽ ദ ഗിവൺ സിഗ്നൽ ഇസ് പീരിയോഡിക്. സോ 2π/3 റാഷണൽ നമ്പർ ആണോ? അല്ല, ഇറ്റ് ഇസ് നോട്ട് എ റാഷണൽ നമ്പർ, ഇറ്റ് ഇസ് എൻ ഇറാഷണൽ നമ്പർ. ദെയർഫോർ ഇറ്റ് ഈസ് നോൺ പീരിയോഡിക്. ഇറ്റ് ഈസ് നോൺ പീരിയോഡിക്. ദ ഫസ്റ്റ് സിഗ്നൽ ഈസ് നോൺ പീരിയോഡിക്. അതായത് നമ്മൾ ഓരോ സിഗ്നലിന്റെ ഒമേഗ 1 ഒമേഗ 2 കാൽക്കുലേറ്റ് ചെയ്യുക, t1 t2 കാൽക്കുലേറ്റ് ചെയ്യുക. t1/t2 ഇസ് എ റാഷണൽ നമ്പർ ആണെങ്കിൽ ദ ഗിവൺ സിസ്റ്റം ഈസ് പീരിയോഡിക്, അതർവൈസ് ഇറ്റ് ഈസ് നോൺ പീരിയോഡിക്. സോ t1/t2 എന്ന് പറഞ്ഞാൽ ഇവിടെ 2π/3 ആണ് ഇട്ടത്. 2π/3 എന്ന് പറഞ്ഞാൽ പൈ വന്നുകൊണ്ട് അത് ഇറാഷണൽ നമ്പർ ആണ്. സോ ഇറ്റ് ഈസ് എ നോൺ പീരിയോഡിക് സിഗ്നൽ. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് സൈൻ 2π t. സൈൻ 2π t പ്ലസ് കോസ് റൂട്ട് 2π t. സോ സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെ ചെക്ക് ചെയ്യുക. സോ സെയിം മെത്തേഡിനകത്ത് ഇതെന്താണ്? ഒമേഗ 1 ഈസ് ഈക്വൽ ടു 2π ആൻഡ് ഒമേഗ 2 ഈസ് ഈക്വൽ ടു റൂട്ട് 2. ദെൻ t1 ഈസ് ഈക്വൽ ടു 2π/ω1, ദാറ്റ് ഈസ് ഈക്വൽ ടു 2π/π, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഓക്കെ, സോ t2 ഇതെന്ത് തരും? t2 ഈസ് ഈക്വൽ ടു 2π/ω2. That is equal to 2π/√2. That is equal to √2π. Okay. So t1/t2. Next case is t1/t2. So √2π. Omega 2 is √2π. So the answer is √2. Omega 2 is √2π. So 2π/√2π. That is √2. സോ t1/t2 എന്താണ് ഇവിടെ കിട്ടിയത്? √2. t1/t2 2√2 എന്ന് പറഞ്ഞാൽ നമുക്ക് √2 കിട്ടി. സോ √2 എന്നുള്ള സിഗ്നൽ എന്താണ്? റാഷണൽ ആണോ ഇറാഷണൽ ആണോ? സോ ഇറ്റ് ഈസ് എ ഇറാഷണൽ. ഇതും എന്താണ്? ഇറാഷണൽ ആണ്. സോ t1/t2 എന്തായിരിക്കും? t1/t2 റാഷണൽ ആണെങ്കിൽ മാത്രമേ ദ ഗിവൺ സിസ്റ്റം ഈസ് പീരിയോഡിക് ആവുകയുള്ളൂ. സോ ഇറ്റ് ഈസ് എ നോൺ പീരിയോഡിക് സിഗ്നൽ. സെക്കൻഡ് വൺ ഓൾസോ നോൺ പീരിയോഡിക് സിഗ്നൽ. സോ ഫസ്റ്റ് വണ്ണും എന്താണ്? നോൺ പീരിയോഡിക് ആണ്. സെക്കൻഡ് വണ്ണും നോൺ പീരിയോഡിക് ആണ്. സോ നോൺ പീരിയോഡിക് ആണെങ്കിൽ നമുക്ക് ഫണ്ടമെന്റൽ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഈ ക്വസ്റ്റിനകത്ത് രണ്ടും പീരിയോഡിക് സിഗ്നൽ അല്ല, ഇറ്റ് ഇസ് നോൺ പീരിയോഡിക് സിഗ്നൽ. ഓക്കെ,
സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് സോ ദ ആൻസർ എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ഫ്രീക്വൻസീസ് റൂട്ട് 2/3 ആണ്. ഇറാഷണൽ ആയതുകൊണ്ട് നോൺ പീരിയോഡിക് ആണ്. 2 മാർക്സ് സൈൻ 2π t പ്ലസ് കോസ് റൂട്ട് 2π t ആൻഡ് റേഷ്യോ ഓഫ് ഫ്രീക്വൻസീസ് ഒമേഗ 1/2 അല്ലെങ്കിൽ t1/t2 എന്ന് പറഞ്ഞാൽ റൂട്ട് 2 ആണ് ഇട്ടേക്കുന്നത്. റൂട്ട് 2 ഇറാഷണൽ ആയതുകൊണ്ട് അത് പീരിയോഡിക് അല്ല, നോൺ പീരിയോഡിക് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് 12a. ഫൈൻഡ് ദ റെസ്പോൺസ് ഓഫ് ആൻ LTA സിസ്റ്റം ഹൂസ് ഇൻപുട്ട് x(t) ആൻഡ് ഇമ്പൾസ് റെസ്പോൺസ് h(t) ആർ ഗിവൺ. സോ റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം, റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഔട്ട്പുട്ട് റെസ്പോൺസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഈ x(t) നമ്മൾ ഏതൊരു സിസ്റ്റം ആണെങ്കിലും സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ സിസ്റ്റത്തിന് ഒരു ഇൻപുട്ട് ഉണ്ട്, ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഉണ്ട്. സോ ഇൻപുട്ട് എപ്പോഴും നമ്മൾ x(n) അല്ലെങ്കിൽ x(t) ആയിരിക്കും. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ y(t) ആണ്. സോ y(t) ഈസ് ഈക്വൽ ടു എന്താണ്, ട്രാൻസ്ഫോർമേഷൻ ഓഫ് x(t) അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിന്റെ റെസ്പോൺസ് പറഞ്ഞാൽ h(t) ആയിരിക്കും. ദാറ്റ് ഈസ് y(t) ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, x(t) കൺവല്യൂഷൻ h(t). ഓക്കെ, കൺവല്യൂഷൻ h(t), അതായത് സിസ്റ്റത്തിന്റെ റെസ്പോൺസ് പറഞ്ഞാൽ ഇൻപുട്ട് സിഗ്നൽ ഈസ് കൺവല്യൂഷൻ വിത്ത് ഇത് ഇമ്പൾസ് റെസ്പോൺസ് ആയിരിക്കും. സോ നമ്മുടെ ഗിവൺ ക്വസ്റ്റിനകത്ത് ഇൻപുട്ട് തന്നിട്ടുണ്ട്, ഇമ്പൾസ് തന്നിട്ടുണ്ട്, x(t) തന്നിട്ടുണ്ട്, h(t) തന്നിട്ടുണ്ട്. സോ x(t) കൺവല്യൂഷൻ h(t) ആണ് നമ്മുടെ ഇമ്പൾസ് റെസ്പോൺസ് പറയുന്നത്. സോ ഈ അതിന് മുമ്പ് തന്നെ നമുക്ക് ഇമ്പൾസ് റെസ്പോൺസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻപുട്ട് ഇമ്പൾസ് ആയതുകൊണ്ടാണ് ദ ഔട്ട്പുട്ട് ഈസ് ഇമ്പൾസ് റെസ്പോൺസ്. ഓക്കെ, സോ അപ്പോൾ എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് എന്താണ്, ഇൻപുട്ട് സ്റ്റെപ്പ് ആണ്. സോ ഔട്ട്പുട്ട് ഈസ് എന്തായിരിക്കും, സ്റ്റെപ്പ് റെസ്പോൺസ് ആയിരിക്കും. സോ y(t) ഈസ് ഈക്വൽ ടു സ്റ്റെപ്പ് റെസ്പോൺസ് ആണ്. സോ കൺവല്യൂഷൻ്റെ സ്റ്റെപ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദീസ് ആർ ദ സ്റ്റെപ്സ് ഇൻ കൺവല്യൂഷൻ. സോ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, നമുക്ക് കൺവല്യൂഷൻ ഈ ഒരു കേസിൽ നമുക്ക് ലിമിറ്റ് ഡിഫൈൻ ചെയ്യാനായിട്ടില്ല. ചില ക്വസ്റ്റിനകത്ത് നമുക്ക് സിഗ്നൽ വരച്ചാണ് തരുന്നതെങ്കിൽ അതിന് ലിമിറ്റ് ആദ്യം തന്നെ ഡിഫൈൻ ചെയ്യണം. സോ നമ്മുടെ ക്വസ്റ്റിനകത്ത് u(t) എന്ന് പറഞ്ഞാൽ u(t) ഈസ് ഈക്വൽ ടു 1/4 ഗ്രേറ്റർ ദാൻ 0 ആണ്. 0 to ∞, ഇത് അതുപോലെ തന്നെ 0 to ∞ ആണ് സിഗ്നൽ ആണ്. സോ നമ്മൾ ഡിഫൈൻ ദ ലിമിറ്റ്സ് ഓഫ് y(t). ദ നെക്സ്റ്റ് വൺ ഈസ് ചേഞ്ച് ആക്സിസ് x(t) ആൻഡ് h(t) ഫ്രം t to t. ദെൻ ടൈം റിവേഴ്സ് ഫോൾഡ് ചെയ്യുക, ദെൻ ഷിഫ്റ്റ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ഇക്വേഷൻ ഈസ് y(t) ഈസ് ഈക്വൽ ടു x(t) കൺവല്യൂഷൻ h(t) ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഫ്രം എന്താണ് t to ∞, എന്താണ് x(t) - t dt. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ, ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അത് ലിമിറ്റ് ഡിഫൈൻ ചെയ്യുക. സോ ഈ ഒരു കേസിൽ രണ്ടും 0 to ∞ ആണ്, രണ്ടിനും കൂടെ കോമൺ ഏരിയ വരുമ്പോൾ t എന്നുള്ളതുകൊണ്ട് t to ∞ ആയിരിക്കും കോമൺ ഏരിയ വരിക. സോ ഐ ആം ഗോയിങ് ടു ഇൻറ്റഗ്രേറ്റ് വിത്ത് t to ∞, ദെൻ ചേഞ്ച് ആക്സിസ് t ആൻഡ് x(t) ഫ്രം t to t. x(t) x(t) ആവുന്നു, h(t) h(t) ആവുന്നു. h(t) ആയതിനു ശേഷം ടൈം റിവേഴ്സ് ചെയ്യുക, h(t) h(-2) ആയി, -2 ആഡഡ് വിത്ത് t, അതായത് നമ്മൾ സിഗ്നലിനെ ഷിഫ്റ്റ് ചെയ്തു, ഫോൾഡ് സിഗ്നലിനെ ഷിഫ്റ്റ് ചെയ്തു t-2. അതിനുശേഷം x(t) h(t) - 2 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ദീസ് ആർ ദ സ്റ്റെപ്സ്, ഇതാണ് നമ്മുടെ ഒരു ഇമ്പൾസ് റെസ്പോൺസിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ഡയറക്ട്ലി ഐ എം ഗോയിങ് ടു ഇൻറ്റഗ്രേറ്റ്. സോ y(t) ഈസ് ഈക്വൽ ടു നമ്മുടെ സിഗ്നൽ സിമ്പിൾ y(t) ഈസ് ഈക്വൽ ടു -∞ to t അല്ലെങ്കിൽ t to ∞ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, h(t) d(t). ഓക്കെ, ദാറ്റ് ഈസ് നമ്മൾ -∞ to t വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. e-, എന്താണ് h(t) ഈസ് ഈക്വൽ ടു e-8 h(t) d(t). x(t) × h(t) ആണ്. x(t) എന്ന് പറഞ്ഞാൽ u(t)യുടെ വാല്യൂ 1 ആയതുകൊണ്ട് e-8 u(t) ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. സോ ഇൻറ്റഗ്രൽ 0 to t, രണ്ടിൻ്റെ കൂടെ കോമൺ ഏരിയ നമ്മുടെ u(t) വന്നുകൊണ്ട് 0 to t ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻറ്റഗ്രൽ ഫ്രം 0 to t e-8 d(t). സോ e-8 ഡിവൈഡഡ് ബൈ എന്താണ് -a. ദെൻ ഇൻറ്റഗ്രൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുക 0 to t. ദെൻ അപ്പർ ലിമിറ്റ് ഈസ് e-8 - -0 ഡിവൈഡഡ് ബൈ a. സോ -, ക്യാൻസൽ ആയി പോയിട്ട് 1 - e-8 ഡിവൈഡഡ് ബൈ a, അതായത് 1 - e-8 × u(t). സോ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് എങ്ങനെ വരും, y(t) ഈസ് ഈക്വൽ ടു x(t) കൺവല്യൂഷൻ h(t). സോ നമ്മൾ വി ആർ ഗോയിങ് ടു ഇൻറ്റഗ്രേറ്റ് -∞ to t വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. x(t) h(t) d(t). ദാറ്റ് ഈസ് x(-∞ to t, x(t)യുടെ വാല്യൂ 1 ആണ്. h(t) എന്ന് പറഞ്ഞാൽ e-8
യു ഓഫ് ടോ ഡി ടോ. സോ യു ഓഫ് ടോയുടെ വാല്യൂ എപ്പോഴും വൺ ആണ്, സീറോ ടു ഇൻഫിനിറ്റിയുടെ കേസിൽ. സോ ഞാൻ ഐ എം ഗോയിങ് ടു ഇൻ്റഗ്രേറ്റ് സീറോ ടു ടി വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. സീറോ ടു ടി ഇ റേസ് ടു മൈനസ് എ ടോ ഡി ടോ. സോ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്നത് വൺ ബൈ എ വൺ മൈനസ് ഇ റേസ് ടു മൈനസ് എ ടി. ഇനി ഇൻപുട്ട് സ്റ്റെപ്പ് ആയതുകൊണ്ട് ഔട്ട്പുട്ട് ഈസ് സ്റ്റെപ്പ് റെസ്പോൺസ്. വൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു എന്താണ് വൺ ബൈ എ വൺ മൈനസ് ഇ റേസ് ടു മൈനസ് എ ടി യു ഓഫ് ടി. സോ ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഇസ് ദ ഔട്ട്പുട്ട് വൈ ഓഫ് എൻ ഫോർ എ എൽ ടി എ സിസ്റ്റം വിത്ത് ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് എൻ ഈസ് ഈക്വൽ ടു വൺ ടു വൺ ആൻഡ് ഇൻപുട്ട് സീക്വൻസ് ഈസ് വൺ ത്രീ ത്രീ ടു വൺ. സോ ഇത് നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. സോ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് മെത്തേഡ് സ്പെസിഫൈ ചെയ്തിട്ടില്ല. സോ നമുക്ക് കൺവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കൽ മെത്തേഡ് ചെയ്യാം, മെട്രിക്സ് മെത്തേഡ് ചെയ്യാം, അതുപോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഈ ക്വസ്റ്റിനകത്ത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഞാൻ അതിൻ്റെ ഒരു എളുപ്പവഴി എഴുതുകയാണ് ഇവിടെ. സോ ഈ എളുപ്പവഴിക്കകത്ത് ഞാൻ ആദ്യം തന്നെ ഇവിടെ എക്സ് ഓഫ് എന്ന് മാർക്ക് ചെയ്യുന്നു. എക്സ് ഓഫ് എന്ന് വൺ ത്രീ ത്രീ ടു വൺ, ഇതാണ് എൻ്റെ എക്സ് ഓഫ് എന്ന്. അതുപോലെ തന്നെ എൻ്റെ എച്ച് ഓഫ് എന്നുള്ള സിമ്പിൾസ് എടുക്കുക, വൺ ടു വൺ. അതായത് ഈ വണ്ണിനെ ഫസ്റ്റ് ഇത്രയും സിഗ്നൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, വൺ ത്രീ ത്രീ ടു വൺ. അതായത് വണ്ണിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെയിം സിഗ്നൽ കിട്ടുക. നെക്സ്റ്റ് ടു വെച്ച് ഞാൻ ഈ എക്സ് ഓഫ് എന്നെ മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് ടു സിക്സ് സിക്സ് ഫോർ ടു. സോ നെക്സ്റ്റ് വൺ എഗെയിൻ വൺ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വൺ ത്രീ ത്രീ ടു വൺ. സോ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രോസ് ആയിട്ട് ഇങ്ങനെ ഇനി ആഡ് ചെയ്യുന്നു. സോ ക്രോസ് ആയിട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ വൺ തന്നെ കിട്ടുന്നു, വൺ. നെക്സ്റ്റ് ടു പ്ലസ് ത്രീ എത്രയാണ്, ഫൈവ്, വൺ ഫൈവ്. ദെൻ ത്രീ പ്ലസ് സിക്സ് നയൻ, നയൻ പ്ലസ് വൺ ടെൻ. ഓരോ സിഗ്നലും ആഡ് ചെയ്യുക, ടു ത്രീ പ്ലസ് സിക്സ് നയൻ പ്ലസ് ടു ഇലവൻ. നെക്സ്റ്റ് വൺ ഈസ് ഫോർ പ്ലസ് വൺ ഫൈവ്, ഫൈവ് പ്ലസ് ത്രീ എയ്റ്റ്. നെക്സ്റ്റ് വൺ ടു പ്ലസ് ടു ഫോർ, ലാസ്റ്റ് വൺ വൺ. സോ ഇതാണ് എൻ്റെ ആൻസർ. സോ നമുക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ഫോളോ ചെയ്യാം, കാരണം ക്വസ്റ്റിനകത്ത് മെത്തേഡ് സ്പെസിഫൈ ചെയ്തിട്ടില്ല. സോ ഇവിടെ നിന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് എൻ തന്നിട്ടുണ്ട്, എച്ച് ഓഫ് എൻ തന്നിട്ടുണ്ട്. നമ്മൾ തന്നിരിക്കുന്ന രണ്ട് സിഗ്നലിനെ ഇങ്ങനെ വർക്ക് ചെയ്തുക, വർക്ക് ചെയ്ത ശേഷം മൾട്ടിപ്ലൈ, ഈ സൈഡിലുള്ള ഓരോ വാല്യൂ കൊണ്ട് ഈ മുകളിലുള്ള ഓരോന്നിനെ മൾട്ടിപ്ലൈ ചെയ്തുക, മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം ക്രോസ് ആയിട്ട് ആഡ് ചെയ്ത് എഴുതുക. സോ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഗ്രാഫിക്കൽ കൺവല്യൂഷൻ മെത്തേഡ് ആണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഇത് നമ്മൾ എക്സ് ഓഫ് ടീനെ ഡ്രോ ചെയ്യുക, എക്സ് ഓഫ് എൻ വരയ്ക്കണം. സോ എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സിഗ്നലിൻ്റെ കേസിൽ എക്സ് ഓഫ് എൻ്റെ ആരോ തന്നിട്ടില്ലെങ്കിൽ എന്താണ്, ഈ സിഗ്നൽ ഫസ്റ്റ് സിഗ്നൽ സ്റ്റാർട്ടഡ് ഫ്രം സീറോ ആണ്. അതായത് സീറോ വൺ ടു ത്രീ ഫോർ ഫൈവിലേക്ക് സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യുക. സീറോയിലുള്ള ആംപ്ലിറ്റ്യൂഡ് ഈസ് വൺ ആയിരിക്കും, വണ്ണിലുള്ളത് ത്രീ, ടൂയിൽ ത്രീ, ത്രീയില് ടു, ഫോറിൽ വൺ. സോ നമ്മൾ എക്സ് ഓഫ് എൻ ഡ്രോ ചെയ്യുക, ഇതാണ് നമ്മുടെ എക്സ് ഓഫ് എൻ എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മൾ എച്ച് ഓഫ് എൻ വരയ്ക്കുക. എച്ച് ഓഫ് എൻ എന്താണ്, വൺ ടു വൺ ആണ്. ഈ ഒരു സിഗ്നലിൻ്റെ നമുക്ക് ആരോ സ്പെസിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ ദ ഒറിജിനൽ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഈ സിഗ്നലിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് സീറോയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇവ ഹിയർ ഓൾസോ സീറോ വൺ ടു ത്രീ മാർക്ക് ചെയ്യുക. സീറോയിൽ വൺ, വണ്ണിൽ ടു, ടൂയിൽ അഗെയിൻ വൺ. സോ വൺ ടു വൺ ആണ് നമ്മുടെ എച്ച് ഓഫ് എന്ന് പറയുക. അത് നമ്മൾ രണ്ട് സിഗ്നലിനെ വരയ്ക്കുക. സോ നമ്മൾ നേരത്തെ ഫോർമുല പോലെ തന്നെ വൈ ഓഫ് എൻ ഈസ്ഈക്വൽ ടു എന്തായിരിക്കും, വൈ ഓഫ് എൻ ഈസ്ഈക്വൽ ടു ഇവിടെ ഡിസ്ക്രീറ്റ് ടൈപ്പ് സിഗ്നലിൻ്റെ സമ്മേഷൻ കൊടുക്കുക. സോ എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ വിത്ത് എച്ച് ഓഫ് എൻ ആയിരിക്കും. സോ എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ വിത്ത് എച്ച് ഓഫ് എൻ. സോ ഇവിടെ ഈ കേസിൽ നമുക്കാണെങ്കിൽ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ട് എവിടെ മുതൽ എവിടം വരെ വേരി ചെയ്യുന്ന നോക്കുക. സോ ഇവിടെ നോക്കിയേ, സം ഓഫ് ദ ലോവർ ഇൻഡെക്സ് പ്ലസ് സം ഓഫ് ദ അപ്പർ ഇൻഡെക്സ് ആണ് ഇതിൻ്റെ കൺവല്യൂഷൻ എന്ന് പറഞ്ഞാൽ, സം ഓഫ് ദ ലോവർ ഇൻഡെക്സ് സീറോ, സം ഓഫ് ദ അപ്പർ ഇൻഡെക്സ് ഈസ് സീറോ ടു സിക്സ്, ഇത് എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ എച്ച് ഓഫ് എൻ ചെയ്യുക. സോ ഓരോ സിഗ്നൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറിജിനൽ സിഗ്നൽ എടുക്കുക, ഒറിജിനൽ സിഗ്നൽ വരയ്ക്കുക, എച്ച് ഓഫ് എൻ വരയ്ക്കുക. ഇനി എക്സ് ഓഫ് എച്ച് ഓഫ് എന്നെ നമ്മൾ എച്ച് ഓഫ് എന്നെ ഫോൾഡ് ചെയ്യുക, എച്ച് ഓഫ് മൈനസ് എൻ ആക്കുക, അതിനെ ഷിഫ്റ്റ് ചെയ്യുക, എച്ച് ഓഫ് മൈനസ് എൻ പ്ലസ് ഒരു വാല്യൂ വെച്ച് ഷിഫ്റ്റ് ചെയ്യുക, അതിന് മൾട്ടിപ്ലൈ ചെയ്ത് മൾട്ടിപ്ലൈ ആഡ് ചെയ്യുക. സോ അതാണ് നമ്മുടെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ. സോ ഈ മെത്തേഡിലേക്ക് പോകാതെ തന്നെ ക്വസ്റ്റ്യൻ്റെ മെത്തേഡ് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ ക്ലോസ് ആയിട്ട് മൾട്ടിപ്ലൈ ആൻസർ എടുക്കാം. സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈസ് വൺ ഫൈവ് ടെൻ ഇലവൻ എയ്റ്റ് ഫോർ വൺ. സോ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ ECT 204 സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്.
ഓക്കെ. സോ നമുക്കിനി നെക്സ്റ്റ് മൊഡ്യൂളിലെ സൊല്യൂഷൻ ആയിട്ട് നെക്സ്റ്റ് ഡേയിൽ കാണാം. ഓക്കെ, താങ്ക് യു.